അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തും ബാങ്ക് ചോർത്തും. അപ്പോൾ ബാങ്കിങ് ഒക്കെ ചോർത്തുന്നതൊക്കെ എങ്ങനെയെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇൻ്റർനെറ്റിൽ ഇന്നലെ വാട്സപ്പിലൊക്കെ കുറേ പേര് സ്റ്റാറ്റസ് ഉണ്ട്, ഇങ്ങനെ ഓൺലൈനായിട്ട് പണം ഉണ്ടാക്കുക, നിങ്ങൾ സ്റ്റാറ്റസ് 30 കൂടുതൽ ആൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനികളുടെ ഒരു പരസ്യമുണ്ട്, ആ പരസ്യം നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ 50 രൂപ മുതൽ 500 രൂപ വരെ നേടാം. അപ്പോൾ 500 രൂപ ഒരു ദിവസം കൂട്ടി നോക്കുമ്പോൾ എത്ര ആയി? മാസം 5000, 10000, 15000 രൂപ ഫ്രീ ആയിട്ട് കിട്ടില്ലേ? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് കുറേ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. എനിക്കും ഇതേപോലെ എൻ്റെ ഫ്രണ്ട് അയച്ചെന്ന് തോന്നിട്ട് പറഞ്ഞേടാ ഇത് ശരിയാണോ. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ടെക് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ പേര് ഇങ്ങനെ ടെക്നിക്കൽ ഡൗട്ടൊക്കെ ചോദിക്കുന്നു, സ്വാഭാവികമാണ്. അപ്പോൾ ഞാനൊരു സംഭവം കയറി നോക്കിയപ്പോൾ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. എന്താ പറയുക, കാരണം നമ്മളിപ്പോൾ എന്താ പറയുക അത്ര ഇതായിട്ട് ഞാൻ സൈറ്റ് ഒന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് സൈറ്റ് ഒരു കമ്പനി ഇങ്ങനെ ഒരാൾക്ക് വരുമാനം അല്ലെങ്കിൽ പുറത്തേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല ഒരു കമ്പനി തന്നെ ആവണം, അല്ലാതെ പണം ഇടപാട് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സൈറ്റ് പക്കാ ബോറിംഗ് ആണ്, അതായത് വലിയ സെറ്റപ്പൊന്നും ഇല്ല, ആകെ ഒറ്റ ലിങ്ക് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മനസ്സിലായി. പിന്നെ ഞാനത് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ ഒന്നാമത്തെ കാരണം ഈ ഞാൻ ഓസിക്ക് കിട്ടുന്ന ഗവൺമെൻറ്റിൽ നിന്ന് വന്നാൽ ഓസിക്ക് കിട്ടുന്ന പൈസ പരിപാടി ഞാൻ പണ്ടേ പോകില്ല. ഈ എം എൽ എം ആണെങ്കിലും അതുപോലെ എന്ത് പരിപാടി ആണെങ്കിലും ആരെങ്കിലും എന്നോട് എന്ത് പറഞ്ഞാൽ ഞാൻ ഇല്ലെന്നോ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, അതായത് ഇത്തരം തട്ടിപ്പുകളെങ്ങനെ തിരിച്ചറിയാന്നുള്ള. ഇപ്പോൾ ഇന്നലെ പോലീസൊക്കെ പറഞ്ഞു, പറയാം പോലീസിൻ്റെ പേജിലൊക്കെ പോയി നിങ്ങളെ അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തും ബാങ്ക് ചോർത്തും. അപ്പോൾ ബാങ്കിങ് ഒക്കെ ചോർത്തുന്നതൊക്കെ എങ്ങനെയെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ അടുത്ത് നമ്മൾ കുറേ തട്ടിപ്പുകൾ കണ്ടു, അതായത് ഈ എന്താ പറയുക നമ്മളെ മൊബൈൽ നമ്പർ ചോദിക്കും ആദ്യം വരെ. പിന്നെ ഈ ഒരു സൈറ്റിൽ ഇവർ നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചില്ല, ചിലർ അതും കൂടി ചോദിക്കും. എന്നിട്ട് പറയും നിങ്ങളെ അക്കൗണ്ട് ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരാനാണ്, നിങ്ങളെ അക്കൗണ്ട് നമ്പർ വേണം, IFSC കോഡ് വേണം, പേര് വേണം, മൊബൈൽ നമ്പർ വേണം. അപ്പോൾ കൂടുതലാളും കൊടുക്കുന്ന അക്കൗണ്ട് നമ്പറും മൊബൈൽ നമ്പറും സെയിം ലിങ്ക്ഡ് ആയിരിക്കും. പിന്നെ അത്യാവശ്യം അറിയാത്ത കുറച്ച് പ്രായമായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ പറയും നിങ്ങളെ ഇതിലേക്ക് ഒരു OTP ഒരു കോഡ് വരും, ആ കോഡ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നു. എപ്പോഴും അറിയാത്തവരൊക്കെ ആണെങ്കിൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ഇവർ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക UPI ID ഒക്കെ അല്ലേ, UPI ID വെച്ചിട്ട് അല്ല ഇവരെ എന്ത് ചെയ്യും, eSIM തട്ടിപ്പുണ്ട്. അതായത് eSIM പുതിയ നമ്മളെ ഇതിൽ തന്നെ എന്ത് ചെയ്യും, നമ്മളെ ഇമെയിലും കൂടി കിട്ടിയിട്ട് പുതിയ eSIM എടുക്കാനുള്ള നമ്മളതിൽ നിന്നൊരു മെസ്സേജ് അയക്കാൻ പറയും, നമ്മൾ അവരൊരു ഇമെയിൽ തന്നിട്ട്. അതായത് സംഭവം അവർക്ക് eSIM എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവരൊരു OTP കൂടി വരുന്നതാണ്. എന്നിട്ട് അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സിമ്മ് ബ്ലോക്ക് ഓൺ ചെയ്യുമ്പോൾ അവരൊരു eSIM എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവർ UPI വഴി പുതിയ അവരതിൽ ഗൂഗിൾ പേലൊക്കെ ലിങ്ക് ചെയ്തിട്ട് അവരെ അക്കൗണ്ടിലേക്ക് നമ്മൾ പണം തട്ടി മാറ്റും. അങ്ങനെ കുറേ തട്ടിപ്പാളുണ്ട്. പിന്നെ സാധാരണയായിട്ട് നടക്കുന്ന തട്ടിപ്പാണ് ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും മലയാളം എന്തെങ്കിലുമൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഒരു ഇമെയിൽ പണ്ടത്തെ ഒരു ബുക്കിനൊക്കെ ഫോട്ടോ തരും, എന്നിട്ട് ആ ഇമേജിലുള്ള പോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും. അവരിങ്ങനെ ടൈപ്പ് ചെയ്ത് പറയും പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 100 ആണോ 1000 ആണോ. എന്ത് ഫ്രണ്ട് അങ്ങനെ ഇപ്പോൾ എടുത്ത് അയച്ച് കൊടുത്തോ അയച്ച് കൊടുക്കണം എന്നൊക്കെ പറയും, അവനോട് തന്നെ വേണ്ട അവൻ ആ പൈസയും കൂടി പോകും. അപ്പോൾ ഫ്രീ ആയി അങ്ങനെ എന്ത് നമ്മൾ അങ്ങോട്ട് ഓൺലൈൻ അയച്ച് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ട് കിട്ടുന്ന വരുമാനത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നാൽ അത് ഉടായ്പായിരിക്കും, 99% ഉടായ്പായിരിക്കും. നമുക്ക് സാധാരണ കണ്ടു കിട്ടുന്ന വഴികളൊക്കെ നോക്കുക, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും, നമ്മൾ കുറേ വീഡിയോസ് ഇട്ട പക്ഷെ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം വേണ്ട, അതുപോലെ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇട്ടാൽ കിട്ടും, അങ്ങനെയൊക്കെ കുറേ വഴികളുണ്ട്, അതിനൊന്നും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ല വഴികൾ അല്ലെങ്കിൽ രീതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് വരുമാനം ഉണ്ടാക്കാം, ബ്ലോഗ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം, പക്ഷേ ബ്ലോഗൊക്കെ വായിക്കുന്ന ആൾക്കാർ കുറവാണ്. അതുപോലെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി വരുമാനം അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അത് ഉള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ ഏൺ കരോ ക്യാഷ് കരോ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണല്ലോ. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു സെയിൽസ് നമ്മൾ സഹായിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒരാളോട് പറയുകയാണ് ഈ ലാപ്ടോപ്പ് നല്ലതാണ്, അപ്പം തന്നെ നമ്മളെന്ത് ചെയ്യും, നമ്മളൊരു അഫിലിയേറ്റ് ലിങ്ക് കൂടി അവർക്ക് അയച്ചിട്ട് എന്നിട്ട് ഈ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് 40000 രൂപയുടെ 40000 രൂപയുടെ ലാപ്ടോപ്പിനെ അവർക്ക് പൈസ ഉള്ളൂ, പക്ഷെ നമുക്ക് ഒരു 500 രൂപ അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടും. എൻ്റെ അടുത്തുള്ളത് നെറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ മോഡാണ്, അതായത് മാർക്കറ്റബിൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ പറയുക അതിനെക്കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലോട്ട് തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൗസ് ലോജിടെക്കിൻ്റെ സൈലൻ്റ് എഡിഷൻ മൗസ് ആണ്, സാധാരണ മൗസ്. ഞാൻ ഇപ്പോൾ ഈ മൗസ് ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളൊന്നും കേൾക്കുന്നുണ്ടാവില്ല, ഇനി മൈക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പിടിക്കുക, ഇപ്പം ഇങ്ങനെ ചെറിയ സൗണ്ട് ഉണ്ടാവും. പക്ഷെ എല്ലാത്ത ജീവിതത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുന്നത് അത് ടെക്ടെന്ന് കേൾക്കും. ഞാൻ ഇതിൻ്റെ ലിങ്ക് തരാം, പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ തരാം. എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം നേരുന്നു. ഹൈ നൈസ് ഡേ, സീ യു, ബൈ ബൈ.